വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം അപ്പോൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും പേജ് നമ്പർ നാൽപ്പത്തി കണ്ടോ അവിടെ ഒരു ചിത്രമുണ്ട് നമുക്ക് ആ ചിത്രത്തെ പറ്റി ഒന്ന് നോക്കാം അവിടെ ഒരു കവിതയുടെ രണ്ട് വരികൾ കൂടിയുണ്ട് എന്താ അത് എല്ലാവരും ഒന്ന് വായിച്ചേ ആജ് ഫിർസേ തും बुझा दीपक जलाओ आज फिर से तुम ീപക് ജലാവോ ആവോ എന്താ പറഞ്ഞിരിക്കുന്നത് ആ നിങ്ങൾ എന്തു ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ അണഞ്ഞു പോയ അല്ലേ ണഞ്ഞു പോയ എന്താ ആ വിളക്ക് അണഞ്ഞു പോയ വിളക്ക് തെളിയിക്കാനാണ് പറയുന്നത് ആജ് ഇന്ന് നീ വീണ്ടും എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അണഞ്ഞ വിളക്കിനെ വീണ്ടും തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ തൊട്ട് താഴെ ഒരു ചോദ്യം കൂടിയുണ്ട് എന്താ അത് ചിത്ര ഓർ കവിതാംശ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രവും കവിതാ കവിതയുടെ ആ ഭാഗവും എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇനി ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ എന്ത് ചെയ്യുക അവിടെ ആരൊക്കെയുണ്ട് അവിടെ രണ്ട് കുട്ടികളുണ്ടല്ലേ കുട്ടികൾ എന്ത് ചെയ്യുക അതിലൊരാൺകുട്ടി ആ ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും ആ കിളിക്കൂട് ഒരു പക്ഷേ എന്ത് ചെയ്തായിരിക്കും താഴെ വീണു പോയിരിക്കും അവർ എന്ത് ചെയ്യുകയാണ് ആ കിളിക്കൂടിനെ വീണ്ടും ആ പഴയ സ്ഥാനത്തേക്ക് വയ്ക്കുകയായിരിക്കും അതിന് മുകളിലായി ഒരു കിളി ഒരു പക്ഷിയെ കണ്ടോ നിങ്ങൾ അപ്പോൾ എന്തു ചെയ്യുക ആ ആ പെൺകുട്ടിയുടെ കയ്യിൽ കണ്ട ഒരു കുഞ്ഞു കിളിക്കുഞ്ഞുണ്ട് അല്ലേ അത് എന്ത് ചെയ്തിരിക്കും കിളിക്കൂട് വീണപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്തിരിക്കും താഴേക്ക് വീണിരിക്കും അല്ലേ അപ്പോൾ അവർ എന്ത് ചെയ്യുക ആ കുഞ്ഞു കിളിക്ക് പുതിയൊരു ജീവൻ കൊടുക്കുകയാണ് അല്ലേ അണയാൻ പോയ ഒരു വിളക്കായി എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആ കുഞ്ഞു കിളിയുടെ ജീവൻ അല്ലേ അവയെ വീണ്ടും എന്ത് ചെയ്യുകയാണ് അവർക്ക് പുതിയൊരു ജീവൻ നൽകുകയാണ് ആ കുട്ടികൾ ചെയ്തത് അതുപോലെയാണ് എന്ത് അണഞ്ഞു പോയ വിളക്കിനെ വീണ്ടും തെളിയിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടും തമ്മിൽ ഒരു സാമ്യതയുണ്ട് അല്ലേ ഇവിടെ ആ കുട്ടികൾ എന്ത് ചെയ്യുകയാണ് ആ അവിടെ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അതിനെ രക്ഷപ്പെടുത്താതെ പോകാമായിരുന്നു അത് ചെയ്യാതെ അവരെന്ത് ചെയ്തു ആ കിളിക്കുഞ്ഞിനെ കിളിക്കുഞ്ഞിന് വീണ്ടും ഒരു ജീവൻ കൊടുത്തു അവരെന്ത് ചെയ്തു ആ കിളിക്കുഞ്ഞിനെയും കിളിക്കൂടിനെയും പഴയ സ്ഥാനത്തേക്ക് വെച്ചു കൊടുത്തു അല്ലേ അതിന് മുകളിലായി അമ്മക്കിളി കാത്തിരിക്കുന്നത് കണ്ടോ എല്ലാവരും അപ്പോൾ അവർക്ക് ഒരു പുതിയ ജീവൻ കൊടുത്തു അണയാറായ ഒരു ജീവൻ അതായത് ഒരു പക്ഷെ ഇവർ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനാൽ ആ കിളി മരിച്ചത്തു പോകുമായിരുന്നു അല്ലേ അപ്പോൾ എന്തു ചെയ്യുക അവർക്ക് വീണ്ടും ഒരു പുതു ജീവൻ ഇവർ നൽകി അതുപോലെ എന്താ അണയാൻ പോയ ഒരു വിളക്കിന് വീണ്ടും എന്താ തെളിയിച്ച പോലെ അല്ലേ മനസ്സിലായോ എല്ലാവർക്കും ഇവിടെ ആ കുട്ടികൾ എന്താ നല്ല ഒരു കാര്യമാണല്ലേ ചെയ്തത് അപ്പോൾ അവരെന്താ ഒരു മനുഷ്യത്വമാണ് അവിടെ ആ കിളികളോട് കാണിച്ചതല്ലേ എന്താ ആ കിളികളെ ആ കിളികൾക്ക് ആ കിളികളെ രക്ഷപ്പെടുത്തി അവർക്ക് പുതിയൊരു ജീവൻ നൽകി മനസ്സിലായോ ആ വരികൾ ഒന്നുകൂടി ഒന്ന് വായിച്ചേ ജലാവോ എന്ത് ചെയ്യാനാണ് പറയുന്നത് ഇന്ന് നീ വീണ്ടും എന്താ അണഞ്ഞു പോയ വിളക്കിനെ വീണ്ടും തെളിയിക്കാനായിട്ട് പറയുന്നു മനസ്സിലായോ എല്ലാവർക്കും നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം എല്ലാവരും പേജ് നമ്പർ നാൽപ്പത്തി നാലെടുത്തോ അവിടെ എന്താ തന്നിരിക്കുന്നത് ഒരു സമാചാരാണ് അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇവിടെ പഠിക്കാനുള്ളത് ഒരു പത്രവാർത്ത സമാചാർ എന്താ പത്ര വാർത്തയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് പത്രവാർത്തയുടെ ഹെഡിങ് എന്താ ഇംസാനിയത് കി മിസാൽ എന്താണ് ഇംസാനിയത് കി മിസാൽ ഇംസാനിയത് എന്താണ് മാനവികത മനുഷ്യത്വം എന്നൊക്കെ പറയാം ഇംസാനിയത് കി മിസാൽ മിസാൽ എന്താ പുതിയ വാക്കാണോ എന്താ അതിൻ്റെ അർത്ഥം മിസാൽ ഉദാഹരണം ഇൻസാനിയത് മിസാൽ എന്തിന്റെ ഉദാഹരണം മനുഷ്യത്വത്തിന്റെ ഉദാ ഉദാഹരണം ഓക്കെ നമുക്ക് ആ പത്രവാർത്തയൊന്ന് വായിച്ചാലോ എവിടെയാ ഈ സംഭവം നടന്നത് ബദ്രിനാഥ് ബദ്രിനാഥ് എവിടെയാ ഉത്തരാഖണ്ഡിൽ അല്ലേ അപ്പോൾ ബദ്രിനാഥിലാണ് ഈ പത്രവാർത്ത അതായത് ഈ സംഭവം നടന്നത് എവിടെയാണ് ബദ്രിനാഥ് പത്രവാർത്ത എഴുതുമ്പോൾ എന്ത് വേണം ഒരു ഹെഡിങ് വേണം എവിടെയാണ് നടന്നത് അല്ലെ ഒരു സ്ഥലം അത് ആ സംഭവം നടന്നത് എവിടെയാണോ ആ സ്ഥലത്തെ പറ്റി എഴുതിയിരിക്കണം ആ സ്ഥലം എവിടെയാണോ അതായിരിക്കും ആദ്യം എഴുതുന്നത് അപ്പൊ വായിച്ച എല്ലാവരും ഉത്തരാഖണ്ഡ് ദിനോം സെ ഫസെ ലോകോം കി ജാൻ ബതം ഹോ ചുക്കാ ഹെ കോകോം നെ അപ്നിപ്പർ രഖക്കർ यह काम किया। क्या? बद्रीनाथ उत्तराखंड में दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है कई लोगों ने अपनी जान हथेली पर रखकर यह काम किया അപ്പോ സംഭവം നടന്നത് എവിടെയാ ബദ്രിനാഥ് അല്ലേ വായിച്ചേ ഉത്തരാഖണ്ഡുമേം എവിടെയാ ബദ്രിനാഥ് എവിടെയാ ഉത്തരാഖണ്ഡിൽ അല്ലെ ഉത്തരാഖണ്ഡിൽ ഫസേ ജാൻ എത്ര ദിവസം കൊണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് എന്ത് ചെയ്തിരുന്ന ഫസേ ലോകോം കി ജാൻ ആ അവിടെ ഉത്തരാഖണ്ഡിൽ അകപ്പെട്ടു പോയ ആളുകളുടെ എന്താ ജീവൻ ജീവൻ രക്ഷിക്കുന്നതി രക്ഷിക്കുന്ന ജോലി ഖത്തം ഹോച്ചുകാഹെ ഖത്തം ഹോന എന്താ അവസാനിക്കുക അല്ലേ ആ ഇവിടെ ഉത്തരാഖണ്ഡിൽ പതിനെട്ട് ദിവസമായിട്ട് കുടുങ്ങിക്കിടന്ന ജനങ്ങളെ രക്ഷിക്കുന്ന ജോലി എന്ത് ചെയ്തിരിക്കുന്നു ഖത്തം ഹോച്ചുകാഹെ അവസാനിച്ചിരിക്കുന്നു മനസ്സിലായോ ഒന്നുകൂടി വായിക്കാം ഉത്തരാഖണ്ഡുമോകോം കി ജാൻ എന്താ ആ ഉത്തരാഖണ്ഡിൽ പതിനെട്ട് ദിവസമായി ഫസാ ഫസന്ത കുടുങ്ങിക്കിടക്കുന്ന ഫസ ലോകോം കി കുടുങ്ങി കിടന്ന ജനങ്ങളുടെ ജാൻ ജീവൻ ബച്ചാനേക്കാക്കുന്ന ജോലി ഹെ എന്ത് ചെയ്തിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു മനസ്സിലായോ കൈ ലോകോം നേ അപ്നി ജാൻ ഹത്തേലിപ്പർക്കർ കിയ കൈ ലോകോം എന്താ ഒരുപാട് ആൾക്കാർ അപ്നി ജാൻ അവരുടെ ജീവൻ ീപർക്കാർ ഹത്തേലീപ്പർ രഖന്ന് വെച്ചാൽ എന്താ നമ്മൾ ഈ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയലേ അതാണ് ഈ ജോലി ചെയ്തത് അപ്പോൾ എന്താ അവരുടെ ഈ പതിനെട്ട് ദിവസമായി എവിടെയാ ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് ജനങ്ങൾ എന്തു ചെയ്തു അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി ആണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് മനസ്സിലായോ ഒന്നുകൂടി നമുക്ക് ആ പാരഗ്രാഫ് വായിക്കാം ബത്രീനാഥ് ഉത്തരാഖണ്ഡിൽ 18 ദിവസങ്ങളായി കുടുങ്ങിയ ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള കാമ്പം കഴിഞ്ഞുപോയി പല ആളുകളും സ്വന്തം ജീവൻ പന്തലിൽ വെച്ച് ഈ ജോലി ചെയ്തു ഇന്ത ഉത്തരാഖണ്ഡിൽ 18 ദിവസമായി കുടുങ്ങിയ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തനം എന്ത് ചെയ്തു അവസാനിച്ചിരിക്കുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് എങ്ങനെയാണ് ആ ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്തു അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് മനസ്സിലായോ എല്ലാവർക്കും നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം ഉത്തരാഖണ്ഡ് മേം ആ ബദ്രീനാഥ് മേം ഫി ജർ തബാഹി മച്ചായി हजारों तीर्थयात्री बुरी तरह फंस गए थे उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया इंदू चाह दो कोड़ी वाई क्या? उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई हजारों तीर्थयात्री बुरी तरह फंस गए थे उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया നമുക്കൊന്നുകൂടി ആ വരി വായിക്കാം ഉത്തരാഖണ്ഡ് മേം ആയെനാഥ് എന്താ അപ്പോൾ ഉത്തരാഖണ്ഡിൽ എന്താണ് നടന്നത് ഉത്തരാഖണ്ഡ് മേം ആയെ സേലാബ് സേലാബ് എന്താണ് വെള്ളപ്പൊക്കം അപ്പോൾ എന്താണ് അവിടെ നടന്ന പ്രശ്നം ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കത്തെ പറ്റിയാണല്ലേ ആ ഉത്തരാഖണ്ഡ് മേം ആയെ സൈലാബ്നെ ാഥ് മേം ഭി ജം തബാഹി മച്ചായി എന്ത് ചെയ്തു ആ ബദ്രിനാഥിൽ എന്ത് ചെയ്തു വെള്ളപ്പൊക്കം വന്നു അല്ലേ അത് എന്ത് ചെയ്തു തബാഹി മച്ചായി എന്തു ചെയ്തു വലിയ നാശം സൃഷ്ടിച്ചു മനസ്സിലായോ അപ്പോ ഇത്രയും ജനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കാൻ കാരണം എന്താണ് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിൽ ഉണ്ടായ സെലാബ് എന്താ വെള്ളപ്പൊക്കം അതെന്ത് ചെയ്തു ഉത്തരാഖണ്ഡ്മേമായ ശൈലാ ഉത്തരാഖണ്ഡിൽ ആഹ് വന്ന എന്താണ് വെള്ളപ്പൊക്കം ബദ്രിനാഥിലെ ജനങ്ങൾ ബദ്രിനാഥിനെ എന്ത് ചെയ്തു വലിയ നാശനഷ്ടം സൃഷ്ടിച്ചു മനസിലായോ ഹസാരോ തീർത്ഥയാത്രിതറ ഫേ ഹസാരോ തീർത്ഥയാത്രി ഹസാരം എന്താ ആയിരക്കണക്കിന് തീർത്ഥയാത്ര തീർത്ഥാടകർ ഫസ്ഗയഥെ എന്തു ചെയ്തു വളരെ മോശപ്പെട്ട രീതിയിൽ എന്തു ചെയ്തു ഫസ് ഗയേധെ അവിടെ കുടുങ്ങിപ്പോയി അവിടെ തീർത്ഥയാത്രക്ക് വന്ന ജനങ്ങൾ എന്തു ചെയ്തു ഈ വെള്ളപ്പൊക്കത്തിന് വെള്ളപ്പൊക്കം കാരണം അവിടെ എന്ത് ചെയ്തു കുടുങ്ങിപ്പോയി മനസ്സിലായോ അപ്പോ എന്താ അവിടെ നടന്ന പ്രശ്നം ആ അവിടെ എന്ത് ചെയ്തു ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കം കാരണം എന്തു ചെയ്തു ഹസാറോ തീർത്ഥയാത്രയും ആയിരക്കണക്കിന് തീർത്ഥാടകർ എന്ത് ചെയ്തു പുരിത്തര ഫസ് ഗായതേ പുരിത്തരം മോശം രീതിയിൽ ഫസ്ഗായ എന്താ ആ കുടുങ്ങിപ്പോയി അല്ലേ അവർക്ക് പോര തിരിച്ചു വരാനായിട്ട് പറ്റിയില്ല ഉനെ ഹെലികോപ്റ്റർക്ക് ചെറിയ ബാഹാർ നിക്കാലാകയ അങ്ങനെ കുടുങ്ങിപ്പോയ ആൾക്കാരെ എന്ത് ചെയ്തു ഉനേം അങ്ങനെയുള്ള ജനങ്ങളെ അവരെ എന്ത് ചെയ്തു ഹെലികോപ്റ്റർക്ക് ജരിയെ എങ്ങനെയാ പുറത്ത് കൊണ്ടുവന്നത് ഹെലികോപ്റ്റർ വഴി ബാഹർ നിക്കാലാഗയാ എന്തു ചെയ്തു പുറത്ത് കൊണ്ടു വന്നു മനസിലായോ ഉത്തരാഖണ്ഡ്മേം ആയെ സേലാബ്നെ ബദ്രിനാഥ് മേം ഭി ജംകർ തബാഹി മച്ചായി ഹസാരോ തീർത്ഥയാത്രി ബുരി തറവ് ഫസ് ഗേധെ ഉനേം ഹെലികോപ്റ്റർക്കെ ജയെ ബാഹർ നിക്കാലാഗയാ എന്ത് ചെയ്തു ഉത്തരാഖണ്ഡിൽ വന്ന എന്താ വെള്ളപ്പൊക്കം സേല എന്താ ബദ്രനാഥിൽ മുഴുവൻ നാശം സൃഷ്ടിച്ചു പിന്നെ എന്താ പറഞ്ഞത് ഹസാരോ തീർത്ഥയാത്രി ആയിരക്കണക്കിന് തീർത്ഥ തീർത്ഥാടകരെ എന്ത് ചെയ്തു പുരി തര ഫസ്ഗെ മോശമായ രീതിയിൽ അവിടെ കുടുങ്ങിപ്പോയി അവരെങ്ങനെ പുറത്തു കൊണ്ടുവന്നു ഉനേം ഹെലികോപ്റ്റർക്ക് ചെറിയ ബാഹർ നിക്കാലാകയ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന തീർത്ഥാടകരെ എന്ത് ചെയ്തു ഹെലികോപ്റ്റർ വഴി ഹെലികോപ്റ്റർ കെ ജരിയെ എന്ത് ചെയ്തു ബാഹർ നിക്കാലാ ഗയാ പുറത്തേക്ക് കൊണ്ടുവന്നു മനസ്സിലായോ പിന്നീട് എന്താ പറയുന്നത് വഹാം ലക്നൗക്ക് രാജീവ് ശർമ്മ ഓർ രാജസ്ഥാൻ കെ പാരീഖ് കോർജാനി ബാരി കൈദിൻ പല ആഗീതി ലേക്കൊന്നെ जाने से मना कर दिया औरों की तकलीफ देखकर इन्होंने अपना मौका दूसरे जरूरतमंदों को दे दिया इस खोर प्रलय में सब कुछ बह गया लेकिन इंसानियत रह गई एंदा परयनद वहा लखनऊ के राजीव शर्मा और राजस्थान के पारिख को जाने की बारी कई दिन ി ബാരി അപ്പോ ഇവിടെ രണ്ടാൾക്കാരുടെ പേര് പറയുന്നുണ്ടല്ലേ മഹാ അവിടെ ലഖ്നൗ കെ രാജീവ് ശർമ്മ ലഖ്നൌവിലുള്ള ആര് രാജീവ് ശർമ്മ ഓർ രാജസ്ഥാൻ കെ പാരീഖ് എവിടെയുള്ള രാജസ്ഥാനിലുള്ള പാരീഖ് കോ ഖർജാനി ബാരി എന്താ ഖർജാന വീട്ടിലേക്ക് പോകുന്നതിനുള്ള ഭാര്യ എന്താ അവസരം എന്താ ഒരുപാട് ദിവസം മുൻപേ എന്ത് ചെയ്തു വന്നിരുന്നു അല്ലെ അവർക്ക് വീട്ടിൽ പോവാനുള്ള അവസരം കിട്ടിയിരുന്നു ആർക്കൊക്കെ ലഖ്നൗക്ക് രാജീവ് ശർമ്മ ഓർ രാജസ്ഥാൻ കെ പാരിഖ് ആരൊക്കെയാ ലഖ്നൌലുള്ള രാജീവ് ശർമ്മക്കും രാജസ്ഥാനിലുള്ള പാരീഖിനും ഒരുപാട് നാൾ മുൻപേ തന്നെ വീട്ടിലേക്ക് പോവാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചിരുന്നു മനസ്സിലായോ ഭാര്യ എന്താ ഒരു അവസരം അല്ലേ മനസ്സിലായോ എല്ലാവർക്കും അപ്പോ അവർക്ക് എന്ത് ചെയ്യാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചു ആർക്കൊക്കെയാണ് ലക്നൗക്ക് രാജീവ് ശർമ്മ ഓർ രാജസ്ഥാൻ കെ പാരീഖ് എന്നിട്ട് എന്ത് ചെയ്തു നോക്കാം ലേക്കിൻ ഇനോന്നെ ജാനേസി പക്ഷെ അവർ എന്ത് ചെയ്തു അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള അവസരം ഒരുപാട് നാൾക്ക് മുൻപേ തന്നെ കിട്ടിയെങ്കിലും അവരെന്ത് ചെയ്തു ലേക്കിൻ എങ്കിലും ഇന്നേ അവരെന്ത് ചെയ്തു ജാനേസെ മന തിരിച്ചു പോകുന്നതിനെ എതിർത്തു അവർ എന്തു ചെയ്തു പോകുന്നില്ല എന്ന് പറഞ്ഞു അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടും അവരെന്ത് ചെയ്തു ആ എന്താ പോവാനായിട്ട് നിരസിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള അവസരം എന്ത് ചെയ്തു അവർ ഉപേക്ഷിച്ചു പകരം എന്നിട്ട് എന്ത് ചെയ്തു അവര് തക്ലീഫ് ദേക്കാർ എന്താ മറ്റുള്ളവരുടെ അല്ലേ എന്താ മറ്റുള്ളവരുടെ സങ്കടം

എന്ത് മറ്റുള്ളവർക്കല്ലേ തന്നെക്കാൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടിട്ട് മറ്റാവശ്യക്കാർക്ക് തൻ്റെ അവസരം എന്ത് ചെയ്തു കൊടുത്തു അവർ നല്ല കാര്യമല്ലേ ചെയ്തത് അവരെക്കാൾ ഇപ്പൊ വൃദ്ധരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവരെക്കാൾ ഏറെ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തു തങ്ങളുടെ അവസരം അവർ കൈമാറി മനസ്സിലായോ മനസിലായോ അവരോ കി തക്ലീഫ് ഇനോനെന്തോ ആ എന്താ മറ്റുള്ളവരുടെ തക്ലീഫുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നോനെ അപ്നമൗക്ക തൻ്റെ അവസരം എന്തു ചെയ്തു ദൂസരെ ജറൂരത് മന്ദോ മറ്റ് ആവശ്യക്കാർക്ക് എന്ത് ചെയ്തു കൊടുത്തു പ്രളയമേ ഈ ഒരു കഠിനമായ പ്രളയത്തിൽ സബ് കുച് ബഹുഗയ എല്ലാം എന്തു ചെയ്തു സബ് കുച്ച് എല്ലാം ബഹുഗയാ എന്താ ഒഴുകിപ്പോയി ലേക്കിൻ പക്ഷേ എന്തു ചെയ്തു ഇൻസാനിയത് രഹ്ഗൈ എന്ത് നിലനിന്നു ഇൻസാനിയത് ഇൻസാനിയത്ത് എന്താ മനുഷ്യത്വം അവിടെ നിലനിന്നു എല്ലാം ഒഴുകിപ്പോയിട്ടും എന്തുമാത്രം ഒഴുകിപ്പോയില്ല ഇൻസാനിയത് മനുഷ്യത്വം അങ്ങനെ പറയാൻ കാര്യം എന്താ സ്വയം അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടും അവർ എന്ത് ചെയ്തില്ല രക്ഷപ്പെട്ടില്ല പകരം എന്ത് ചെയ്തു സ്വന്തം അവസരം മറ്റുള്ളവർക്ക് വച്ച് നീട്ടുകയാണ് അവർ ചെയ്തത് അല്ലേ അത് മാത്രമല്ല നമ്മൾ തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ പഠിച്ചു എന്താ ഒരുപാട് ആൾക്കാർ തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അല്ലേ അത് തന്നെ എന്താണ് ഒരു മനുഷ്യത്വത്തിന് ഇൻസാനിയത്തിന് എന്താണ് ഒരു ഉദാഹരണമാണ് ഇൻസാനിയത് കി മിസാൽ ഇപ്പോ കണ്ടോ മനസ്സിലായോ അപ്പോ ഈ സമാചർ എന്താ ഈ പത്രവാർത്തയിൽ എന്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിലെ വെള്ളപ്പൊക്കത്തിനെ പറ്റിയുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റിപ്പോർട്ടാണ് നമ്മളിവിടെ കണ്ടത് അതിൽ എന്തൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ അവരുടെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നെന്താ രണ്ട് പേര് പറഞ്ഞു ആരൊക്കെ ലക്നൌക്ക് രാജീവ് ശർമ്മ ഓ രാജസ്ഥാൻ കെ പാരിഖ് അവരെന്ത് ചെയ്തു തൻ്റെ അവസരം മറ്റുള്ളവർക്കായിട്ട് നീട്ടി അപ്പോൾ ഇവിടെ എന്താ मनुष्यत् उदाहरण अल नमक का नमक आपर् आदमे वाई चुन नोक इंसानियत की मिसाइल बद्रीनाथ उत्तराखंड में अठारह दिनों से फंसे लोगों की जान बचाने का काम खत्म हो चुका है कई लोगों ने अपनी जान हथेली पर रखकर यह काम किया उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई हजारों तीर्थयात्री बुरी तरह फंस गए थे उन्हें हेलीकॉप्टर के जरिए बाहर निकाला गया वहां लखनऊ के राजीव शर्मा और राजस्थान के पारीख को घर जाने की बारी कई दिन पहले आ गई थी लेकिन इन्होंने जाने से मना कर दिया ി തക്ലീഫ് ദേഹക്കാർ കോസ് കോർ പ്രളയമേ സബ് കുച് എന്തിനെ പറ്റി പഠിച്ചു ഒന്നുകൂടി എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കത്തിൽ എന്താ പതിനെട്ട് ദിവസമായി കുടുങ്ങി കിടന്ന ജനങ്ങളെ എന്ത് ചെയ്തു രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനം എന്താ നിർത്തിയിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലേ കൈ ലോകോമനെ അപ്നയിച്ചാൽ എന്താ ഒരുപാട് ജനങ്ങൾ അവരുടെ ജീവൻ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ഉത്തരാഖണ്ഡിൽ വന്ന വെള്ളപ്പൊക്കം എന്ത് ചെയ്തു ബദ്രീനാഥിൽ വളരെ നാശനഷ്ടം സൃഷ്ടിച്ചു പിന്നെന്താ പറഞ്ഞേ ആയിരക്കണക്കിന് തീർത്ഥയാത്ര യാത്രക്കാർ തീർത്ഥാടകർ എന്ത് ചെയ്തു അവിടെ കുടുങ്ങിപ്പോയല്ലേ എങ്ങനെ രക്ഷപ്പെടുത്തി എന്നാ പറയുന്നത് ഹെലികോപ്റ്റർ വഴി പുറത്തു കൊണ്ടുവന്നു പിന്നെ എന്താ ലക്നൗവിലെ രാജീവ് ശർമ്മ വ്യത്യസ്തമൊക്കെ പാലിക്കുക അവർ രണ്ടുപേരും എന്ത് ചെയ്തു വീട്ടിൽ പോകാനുള്ള അവസരം ലഭിച്ചിട്ടും മറ്റേ ആവശ്യക്കാർക്ക് തൻ്റെ അവസരം നൽകുകയാണ് ചെയ്തത് മനസ്സിലായോ ഇവിടെ എന്താണ് പ്രളയത്തിൽ എല്ലാം ഒഴുകിപ്പോയിട്ടും ഒന്നു മാത്രം ഒഴുകിപ്പോയില്ല എന്താ അത് ഇൻസാനിയത് എന്താ മനുഷ്യത്വം മാത്രം നിലനിന്നു അപ്പോൾ എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായോ എല്ലാവരും നല്ലവണ്ണം വായിച്ച് പാഠഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കുക തൊട്ടടുത്ത പേജിലേക്ക് പോകാം ഇവിടെ എന്താ നൽകിയിരിക്കുന്നത് ഒരു പോസ്റ്റർ ചിത്രം കണ്ടോ എല്ലാവരും തൊട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നത് സമാചാർ പഠ ചിത്രീ കിയതായ എന്താ നമ്മൾ ന്യൂസ് പേപ്പർ അതായത് പത്രവാർത്ത നമ്മൾ വായിച്ചു ആ മുകളിലത്തെ ചിത്രത്തെ പറ്റിയല്ലേ അവയെല്ലാം നമ്മൾ പഠിച്ചു ഇനി ഇത് ഇനി ഇവിടെ ഒരു പോസ്റ്ററുണ്ട് അവയെ പറ്റി പറയാനാണ് ഒരു ചോദ്യം കൂടിയുണ്ട് എന്താ അത് സൈലാബ് ജയ്സെ പ്രാകൃതിക് ദുർഘടനാവും ഓർ ഇസ് ദൃശ്യ ബീച്ച് കാ സംബന്ധ ക്യാഹെ സൈലാബ് എന്താ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം പോലെയുള്ള പ്രാകൃതിക് ദുർഘടനായ എന്താ പ്രകൃതി ദുരന്തം ഓർ ഈസ് ദൃശ്യ ബീച്ച് ക സമ്പന്ത് ക്യാഹേ അപ്പോ വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തവും ഇവിടെ തന്നിരിക്കുന്ന ചിത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം എന്താ നമുക്കിവിടെ ചിത്രം കാണാല്ലേ ആ പച്ചപ്പൊന്നുമില്ല ഉണങ്ങി വരണ്ട ഒരു ഭൂമിയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഭക്ഷണമില്ല മൃഗങ്ങളെല്ലാം കണ്ടോ ഒന്നുമില്ലാതെ ഒരു നശിച്ച ഭൂമി അല്ലേ എന്താ ഇവിടെ എന്താ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒരു പ്രകൃതി ദുരന്തത്തിന് ശേഷമുള്ള നമ്മുടെ ഭൂമിയുടെ അവസ്ഥയാണ് ഇവിടെ തന്നിരിക്കുന്നത് മനസ്സിലായോ ആകെ കണ്ടോ ഒരു വീട് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നശിച്ചു ഒന്നുമില്ല ജീവജാലങ്ങളില്ല ഒന്നുമില്ല കണ്ടോ പച്ചപ്പില്ല കുന്നുകളൊക്കെ ഇടിഞ്ഞു ഇടിഞ്ഞു പോയിരിക്കുന്നു ഒന്നും ജീവിക്കാനുള്ള ഒരു എന്താ ഒരു ഇത് ഒരു ഒരു രക്ഷ ജലമില്ല മൊത്തം എന്താ ഉണങ്ങി വരണ്ട് കിടക്കുകയാണല്ലേ അവിടെ നമ്മൾ എങ്ങനെയാ ജീവിക്കുക ജീവിക്കാനായിട്ട് കഴിയില്ലല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ പ്രകൃതി ചൂഷണം ഇവിടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള കാരണം ആരാണ് നമ്മൾ തന്നെയാണല്ലേ നമ്മൾ നമ്മളുടെ ആവശ്യത്തിനായി എന്ത് ചെയ്യുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു പ്രകൃതിക്ക ചൂഷണം എന്തായതു പ്രകൃതിയെ ചൂഷണം ചെയ്ത് അവയെ നശിപ്പിക്കുന്നു അവയിലൂടെ ആർക്കാണ് നാശം ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ് നാശം ഉണ്ടാകുന്നത് മനസ്സിലായോ അപ്പോ എന്ത് ചെയ്തു ആ ഇവിടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും ഇവിടെ ഈ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ അവസ്ഥ എന്താണ് പ്രകൃതി ദുരന്തത്തിന് ശേഷമുള്ള അവസ്ഥയാണ് അവ തമ്മിലൊരു ബന്ധമുണ്ട് എന്താ നമ്മളാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു അതിലൂടെ പ്രകൃതിക്ക് നാശമുണ്ടാകുന്നു അത് ആരുടെ നാശത്തിലേക്ക് വഴിവെക്കുന്നു നമ്മുടെ തന്നെ ജീവജാലങ്ങളുടെ തന്നെ നാശങ്ങൾക്ക് വഴിവെക്കുന്നു സന്ദേശ് വാക്കി ജോഡേം പോസ്റ്റർക്കോ ഓർ സാർത്ഥക്ബദ്ധായേം ഇവിടെ ചിത്രം മാത്രമേ തന്നിട്ടുള്ളൂ അവയ്ക്കൊരു സന്ദേശം കൂടി എഴുതി ആ എന്താ അതിന് കൂടുതൽ അർത്ഥവത്താക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് എന്ത് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക പോസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഒരു മോഡൽ കൂടിയാണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എന്ത് പറയാം ധർത്തി ബച്ചാവോ പേട് ലഗാവോ അതൊരു സന്ദേശമാണ് എന്താ ഭൂമിയെ രക്ഷിക്കൂ എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത് ചെടികൾ പേടെന്താ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് പറയുന്നത് അവയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പുതിയ ഭൂമിയെ വാർത്തെടുക്കാം പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ഭൂമിയെ വാർത്തെടുക്കാം മനസ്സിലായോ അതുപോലെയുള്ള സന്ദേശവാക്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് പോസ്റ്ററിനെ കൂടുതൽ അർത്ഥവത്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിങ്ങൾ സ്വന്തമായി ഒന്ന് രണ്ട് സന്ദേശങ്ങൾ കൂടി ഒന്ന് കൂടുതൽ എഴുതി നോക്കുക എങ്കിലും നമുക്ക് കൂടുതൽ പോസ്റ്ററുകൾ എഴുതാൻ ചോദ്യം വരുമ്പോൾ സന്ദർഭവുമായി യോജിച്ച വാക്യങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി നോക്കുമല്ലോ അപ്പൊ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത് ഇൻസാനിയത് ഇൻസാനിയത്ത് എന്താ മനുഷ്യത്വം മനുഷ്യത്വത്തിന്റെ ഒരു ഉദാഹരണം മിസാൻ എന്താ ഉദാഹരണം അപ്പോ മനുഷ്യത്വത്തിന്റെ ഒരു ഉദാഹരണത്തിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പഠിച്ചത് എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായോ അതിനുശേഷം എന്താ പഠിച്ചത് ഒരു പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് പഠിച്ചു അപ്പോ എല്ലാവരും പോസ്റ്റർ നിർമ്മിക്കുമല്ലോ പാഠഭാഗം നന്നായി പഠിക്കുക എവിടെയാ ഈ വെള്ളപ്പൊക്കം നടന്നത് ബദ്രിനാഥിൽ അല്ലേ എന്നിട്ട് അവിടെ ഇൻസാനിയത്ത് ഇൻസാനിയത് മനുഷ്യത്തിൻ്റെ ഒരു ഉദാഹരണം തന്നു എന്താ രണ്ടു പേരെന്ത് ചെയ്തു അവരുടെ അവർക്ക് ജീവൻ രക്ഷിക്കാൻ ഉള്ള അവസരം തിരിച്ചു പോകാനുള്ള വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം ലഭിച്ചിട്ടും അവർ പോകാതെ എന്ത് ചെയ്തു അവസരം മറ്റുള്ളവർക്കായിട്ട് നൽകി അതൊരു എന്താ ഉദാഹരണമാണല്ലേ മിസാൽ ഉദാഹരണമാണ് അപ്പോൾ പാഠഭാഗം നന്നായി പഠിക്കുക ഇന്നത്തേക്ക് ഇത്രയും മതി ധന്യവാദം